ാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം തഴഞ്ഞിട്ടുള്ളത് സ്വത്തവകാശത്തിൽ പകുതി കൊടുത്തു എന്തേ പകുതി കൊടുത്തത് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അവിടെയാണ് പലരും ഇന്ന് നമ്മളോട് ചോദിക്കാറുള്ളത് ഇസ്ലാമിൽ പെൺമക്കൾക്ക് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കുള്ളതിന്റെ നേർ പകുതിയാണല്ലോ അത് മാത്രം അങ്ങനെ പറഞ്ഞു പരത്താറാണ് പതിവുള്ളത് വാസ്തവത്തിൽ എവിടെയാണ് ഒരു സ്ത്രീക്ക് ചെലവഴിക്കാൻ ഇസ്ലാം നിർബന്ധിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചെലവഴിക്കേണ്ടെന്ന ഒരു മേഖലയും ഇസ്ലാം നിർബന്ധമാക്കിയിട്ടില്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒന്നുകിൽ ഉമ്മയാണ് ഉമ്മാ പദവി അലങ്കരിക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യ പദവി അലങ്കരിക്കുകയായിരിക്കും അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലായിരിക്കും അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പെങ്ങൾ സഹോദരി എന്ന പദവിയിലായിരിക്കും ഈ നാലാലൊരു റോളിലാണ് ഒരു സ്ത്രീ വളർന്നു വരുന്നത് വളർന്നു വലുതാകുന്നത് ഇവിടെ ഏത് പദവിയിലാണെങ്കിലും ഒരു സ്ത്രീയെയും അള്ളാഹുത്താല അവളോട് നിർബന്ധിച്ചിട്ടില്ല നീ ആണുങ്ങളെ പോലെ പുറത്തുപോയി ജോലി ചെയ്യണം തൊഴിൽ ചെയ്യണം കുടുംബത്തെ പോറ്റണം അത് നിനക്ക് നിർബന്ധമാണ് എന്ന് ഒരു പെണ്ണിനോടും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആൻ പുരുഷന്മാർക്കാണ് കുടുംബത്തിന്റെ നായകത്വമുള്ളത് എന്ന് പറഞ്ഞെടുത്ത് രണ്ട് കാരണങ്ങളാണല്ലോ സഹോദരിമാരെ പറഞ്ഞത് ിമാ രണ്ട് കാരണങ്ങളാണ് ഒരു സഹോദരിക്ക് സഹോദരിയേക്കാൾ അതല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ പുരുഷനാണ് കുടുംബത്തിന്റെ നേതൃത്വം എന്ന് പറയാൻ പറഞ്ഞത് ഒന്നാമത്തെ കാരണം പ്രകൃത്യാ ചില പ്രത്യേകതകളുണ്ട് എല്ലാ പുരുഷന്മാര് ചെയ്യുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കിടന്നു കയറി പ്രവർത്തിക്കാനാവില്ല പറ്റുമെന്ന് ആര് പറഞ്ഞാലും അത് പുരപ്പുറത്ത് കയറി കൂവുന്ന ഒരാൾക്കും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനായിട്ടേയില്ല അതുകൊണ്ടാണ് സ്ത്രീകളെ തഴഞ്ഞു സ്ത്രീകളെ തളർത്തി സ്ത്രീകളെ കെട്ടിയിട്ടു അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ള വിമർശകന്മാർക്ക് പോലും അവരെ പോലെയുള്ള എണ്ണത്തിനനുസരിച്ച് നേതൃത്വത്തിൽ പെണ്ണുങ്ങളില്ല എം എൽ എ കസേരയിൽ സ്ത്രീകളില്ല എം പി കസേരയിൽ സ്ത്രീകളില്ല പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സ്ത്രീകളില്ല ഒരു രംഗത്തും അതേപോലെ ആണുങ്ങൾ അനുഭവിക്കുന്ന തുല്യത അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല വെറുതെ വിമർശിക്കുക എന്നുള്ളതല്ലാതെ അവരുടെയും ഉള്ളിന്റെ ഉള്ളവരോട് പറയുന്നുണ്ട് സ്ത്രീ പുരുഷൻ രണ്ടും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ പ്രകൃതികളുണ്ട് ആ പ്രകൃതി പ്രകൃതിക്കിണങ്ങും വിധത്തിലാണ് ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതവർക്കും നന്നായിട്ടറിയാം ശരി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ പ്രകൃതിയായുള്ള ചില പ്രത്യേകതകൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കുണ്ട് അതാണ് ഒരു കാരണം പറഞ്ഞത് പുരുഷന്മാർക്കാണ് കുടുംബത്തിന്റെ നേതൃത്വം എന്നുള്ളതിന് ഒരു കാരണം പറഞ്ഞത് പ്രകൃത്യാ ചില പ്രത്യേകമായ പ്രത്യേകതകൾ പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ചുണ്ട് രണ്ടാമത്തെ കാരണം എന്താ പറഞ്ഞത് വാലിഹിം അവരാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത് സമ്പത്ത് ചെലവഴിക്കേണ്ടത് പുരുഷന്മാരാണ് ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഇസ്ലാം പെണ്ണിനോട് പെണ്ണേ നീ പോയി പുറത്തുപോയി ജോലി ചെയ്യണം എന്ന് നിർബന്ധിച്ചിട്ടില്ല ഉമ്മയാകുമ്പോ മക്കളാണ് അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് മക്കളുടെ ബാധ്യതയാണ് ഉമ്മയെ നോക്കണം ഉമ്മയെ പോറ്റണം ഉമ്മയോട് ചേ എന്നൊരു വാക്കുപോലും പറയാൻ പാടില്ല ഏറ്റവും നല്ല നിലക്ക് അവരോട് വർത്തിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളിലും മക്കൾക്കാണ് ബാധ്യത ഇനി ഉമ്മയാകുമ്പോ തന്നെ മറ്റൊരാളുടെ ഭാര്യയാണല്ലോ ഭർത്താവിനാണ് കടമയുള്ളത് ആ പെണ്ണിന്റെ ചെലവിന് കൊടുക്കൽ അവളുടെ ഭക്ഷണം അവളുടെ വസ്ത്രം അവളുടെ പാർപ്പിടം അതുപോലെ തന്നെ അവളുടെ ചികിത്സാ സംവിധാനങ്ങൾ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ചെലവിന് നൽകേണ്ട ഉത്തരവാദിത്തം ആണിനാണുള്ളത് ഭർത്താവായ പുരുഷനാണുള്ളത് ഇനി മകളായിക്കൊണ്ട് ജീവിക്കുന്ന പദവിയിലാണൊരു പെണ്ണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മകളെ കല്യാണം കഴിച്ച് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവോളും അതിന്റെ ഉത്തരവാദിത്തം ഉപ്പാക്കാണുള്ളത് ഉപ്പയാണ് നോക്കേണ്ടത് ഉപ്പാ നിങ്ങൾക്കുള്ള സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാണ് നിങ്ങളുടെ പെൺമക്കളെന്ന് മുസ്തഫ പഠിപ്പിച്ചത് അതാണ് ആ നിലക്ക് ഉപ്പയാണ് മക്കൾ നോക്കേണ്ടത് ഇനി ഉപ്പയുമില്ല ഭർത്താവുമില്ല ആരുമില്ല ഉമ്മയുമില്ല ആരുമില്ല പെങ്ങളാണുള്ളത് പെങ്ങൾക്ക് ആങ്ങളമാര് ആങ്ങളമാരുടെ കടമയാണ് ഞങ്ങളുടെ പെങ്ങൾ അത് ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ് എൻറെ മൂത്തപ്പങ്ങൾ എൻറെ മൂത്ത എൻറെ ഉമ്മയുടെ സ്ഥാനത്താണ് ഉമ്മയില്ലെങ്കിൽ എൻറെ മൂത്തപ്പങ്ങൾ എൻറെ ഉമ്മയുടെ സ്ഥാനത്താണ് ആ നിലക്കുള്ള ഒരു ബഹുമാനം ആ നിലക്ക് അഹവാത്തുകളോട് സഹോദരിമാരോട് പെങ്ങന്മാരോട് പെരുമാറണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു പെണ്ണിനോടും നീ ചെലവിന്നുള്ള വകകൾ പുറത്തുപോയി കണ്ടെത്തൽ നിർബന്ധമാണെന്നു പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് പെണ്ണിനെ പിന്നെ മുതല ചെലവാക്കേണ്ട ഒരു അവസരം വരുന്നില്ല ഇനി തീരെ ഗതിയിൽ ആരുല്ലേ എങ്കിൽ നിർബന്ധാവസ്ഥയിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാം തൊഴിലിനു പോകാം അതേ അവസരത്തിൽ മറ്റേതെങ്കിലും ഒരാൾ ഒരു ഭർത്താവ് ഭർത്താവിനെ പോറ്റേണ്ട ചുമതല മക്കളെ പോറ്റേണ്ട ചുമതല ആങ്ങളമാരെ പോറ്റേണ്ട ചുമതല കുടുംബത്തിലെ മറ്റാരെയെങ്കിലും പോറ്റേണ്ടുന്ന ഒരു ചുമതല അതിനുള്ള വക കണ്ടെത്താൻ വേണ്ടി പുറത്തുപോയി ജോലി ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത ഒരു പെണ്ണിനും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുതൽ ലോഹരി വെക്കുമ്പോ അവളുടെ ബാപ്പയാവട്ടെ ഉമ്മയാവട്ടെ അവളുടെ ഭർത്താവട്ടെ അതുപോലെയുള്ള ബന്ധപ്പെട്ടവരില്ലെന്ന് അവരുടെ മരണാനന്തരം സ്വത്ത് വിഹിതം വെക്കുമ്പോൾ അനന്തരമായി ലഭിക്കുന്ന സമ്പത്ത് ആണുങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ പകുതിയാണ് ലഭിക്കുന്നതെങ്കിൽ ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഫലത്തിൽ ഈ പെണ്ണിനല്ലേ അതുകൊണ്ട് ഉപകാരമുണ്ടാകുന്നത് ആ വശമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പുരുഷന് പുരുഷന് പത്ത് കിട്ടുന്നുണ്ട് സ്ത്രീക്ക് അഞ്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ പുരുഷന് കിട്ടുന്ന പത്തിന് ആ പത്തും ചെലവഴിക്കാനുള്ള വകുപ്പുകൾ അവന്റെ ചുമതലയിൽ നിർബന്ധമാണ് ഇസ്ലാമിൽ അതേ അവസരത്തിൽ ഒരു പെണ്ണിന് അഞ്ചേ കിട്ടുന്നുള്ളൂ ആ കിട്ടുന്ന അഞ്ച് അവൾക്കവിടെ സൂക്ഷിച്ചൊരു പോക്കറ്റ് മണി പോലെ വെക്കാവുന്ന നിലക്ക് ആർക്കും എടുത്തുകൊടുക്കേണ്ട ബാധ്യത അവളോട് ഇസ്ലാം പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഒരാണിന് തന്റെ പെങ്ങൾ പട്ടിണി കിടന്നാൽ ഉമ്മ പട്ടിണി കിടന്നാൽ ഭാര്യ പട്ടിണി കിടന്നാൽ ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ കോടതിയിൽ അത് കേസ് കൊടുക്കാനും അതിന് റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് ശിക്ഷ വിരിച്ചാൽ ആ ശിക്ഷ അനുഭവിക്കാനും അയാൾ അർഹതയാണ് അർഹനാണ് ഇവിടെയാണ് ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ പകുതി കൊടുത്തത് പോലും ഒരു പോക്കറ്റ് മണി പോലെയാണ് അവർക്ക് ഇടം വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ